വളരെ കുറവ് ഡേറ്റ്സ് ആണ് ഞാൻ കൊടുത്തത്. ആ ആ ഡേറ്റ്സിൽ സിനിമ തീർത്തു എന്നുള്ളത് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയപ്പെട്ട സംഭവം. ഞാൻ ഷൂട്ടിംഗ് വന്നിട്ട് പിന്നെ ഷൂട്ടിംഗ് നടക്കാൻ ഞാൻ പിറ്റ് കുറച്ച് ദിവസം തീർന്നാന്ന് ഞാൻ പറഞ്ഞു. 25 ദിവസം വലിപ്പമുണ്ട് സിനിമയ്ക്ക്. അതാണ് സിനിമ. അല്ല എനിക്ക് ചെറിയ കൂട്ടല്ലായിരുന്നു. 25 വർഷത്തെ വലിപ്പമുണ്ട്. 36 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് ഷൂട്ട് ചെയ്ത ആളും ഉണ്ട് ഇവിടെ. ടീമും ഉണ്ട് ഇവിടെ. മെറിൻ ഒരു ദിവസം ഒരു ആർട്ടിസ്റ്റ് ഇതുപോലെ വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മെറിന്റെ ഡേറ്റ് എല്ലാവരും ക്ലാഷ് ആയി ഒരു ആർട്ടിസ്റ്റ് കാരണം. അതിനുവേണ്ടി ഒരു ദിവസം രാവിലെ 5 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേന്ന് 7 മണി ഏതാണ്ട് 8 മണി വരെ ഷൂട്ട് പോയി. മെറിൻ ഫുൾ ഏതാണ്ട് ഒരു 10-27 സീക്വൻസ് ഉണ്ടായിരുന്നു അത്. അന്നത്തെ ദിവസം മെറിൻ എനിക്ക് തോന്നുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ടയർനെസ് കാണിക്കാൻ മെറിൻ മാത്രമാണ് എല്ലാത്തിലും കോമ്പിനേഷൻ. അന്ന് ആളുടെ ഇടക്കൊക്കെ കിളി പോയിട്ട് അസിസ്റ്റൻസ് ആ വന്നിട്ട് പറയുന്നത് ചേട്ടാ സാറേ അല്ല ഇതുപോലെ മെറിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഉറക്ക ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ഞാൻ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുക്കാം. അങ്ങനെ ബ്രേക്ക് കൊടുത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് കോഓപ്പറേറ്റ് ചെയ്തു എല്ലാവരും. ആ രീതിക്ക് സഹകരിക്കുമ്പോൾ ഈ അമ്മ വേഷങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ വേഷങ്ങൾ കൊറേ ധ്യാനിൽ നിന്നും റാഹയിലേക്ക് പോയപ്പോ മകനിലേക്ക് കോരയിലേക്ക് പോയപ്പോ ധ്യാൻ ശ്രീനിവാസിൽ നിന്നും. എനിക്ക് രണ്ട് മക്കളാണ്, സെബിൻ അതായത് ചാക്കോച്ചൻ മാളു. എന്റെ മോനിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. എനിക്ക് രണ്ട് വീക്കലാണ് ജീവിതത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്ന സ്പേസ് അത് ആ സ്പേസ് അവർക്കുള്ളത് തന്നെ ആയിരിക്കും. അവ രണ്ടിനും എന്നാ ഇതെന്റെ കോര അതെന്റെ ധ്യാനൂട്ടൻ അത്രേ ഉള്ളൂ. എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് അസൂയൊന്നും ഈ അമ്മ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞു എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ചെയ്ത ഒരു അമ്മ കഥാപാത്രങ്ങളിൽ ഏറ്റവും വ്യത്യസ്തമായിരിക്കും. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു കഥാപാത്രം അത്ര ഒരു കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഞാനാണെന്ന് കാക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ടോ? ഓരോന്നിലും എന്റെ ജീവിതം മൊത്തം എനിക്കൊരു സിനിമയെ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഓരോ ക്യാരക്ടർ ഓരോ സമയത്ത് ഞാൻ എന്താവുന്നു അതൊക്കെ എനിക്ക് പല സിനിമകളിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കെട്ടിയോളണ്ണ മലാഹയിൽ ഞാൻ എൻ്റെ ബ്രദറിനോട് എൻ്റെ വീട്ടിലും ഞാൻ അങ്ങനെയാണ്. ഓപ്പറേഷൻ ജാവയിൽ എൻ്റെ മക്കൾ നമ്മളറിയാലോ പണ്ട് എടി നിന്റെ മോൻ എത്ര മാർക്ക് ഉണ്ട് നിന്റെ മോക്ക് എത്ര അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ എൻ്റെ മോൻ പഠിക്കുന്ന കാലത്ത് അല്ലെ മോള് പഠിക്കുന്ന കാലത്ത് അങ്ങനെ വരുമ്പം അത് സംസാരിച്ച് അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ പോയിട്ടുണ്ട്. ജോ ആൻഡ് ജോയിലെ ഞാനൊരു ഹാൻഡ് ബോൾ താരമാണ്. എനിക്കൊന്നും ആകാൻ പറ്റാതെ ആ ഒരു ഇതിൽ ഞാൻ ഇടയ്ക്ക് വാചകമായിരിക്കും ഭയങ്കരമായിട്ട്. അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ കുറെ സിനിമകള് ഓരോന്നും വ്യത്യസ്തം. ഇതിപ്പം ഞാൻ എന്റെ വീട്ടിൽ എന്റെ മക്കളോടുള്ള പോലെ നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.